ചുട്ടുപൊള്ളുന്ന കൊച്ചിയിൽ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി ക്യൂലെക്സ് കൊതുകുകളുടെ സാന്ദ്രതയേറുന്നു. നഗരസഭാ പരിധിയിലെ കൊതുകുകളിൽ 90% ക്യൂലെക്സ് കൊതുകുകളെന്ന് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് കണ്ടെത്തി. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നഗരവാസികൾക്ക് നൽകിയിരിക്കുന്നത്. രോഗം വിതച്ചു പറക്കുന്ന കൊച്ചിയിലെ കൊതുകുകൾ കൊലയാളികളായി മാറിയെന്നാണ് വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ കണ്ടെത്തൽ. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മലപ്പുറത്ത് 6 വയസ്സുകാരൻ മരിച്ചതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ ക്യൂലെക്സ് കൊതുകിന്റെ കൂത്താടികളുടെ സാന്ദ്രത ക്രമാതീതമായി ഉയർന്നെന്നാണ് കണ്ടെത്തൽ. കോർപ്പറേഷൻ ഡിവിഷനുകളിലെ മട്ടാഞ്ചേരി, പനേപ്പിള്ളി, പൊന്നുരുണ്ണി, വൈറ്റില, കുന്നുംപുറം, എളംകുളം, കാരണക്കോടം എന്നിവിടങ്ങളിലാണ് ക്യൂലെക്സ് കൊതുകുകളുടെ സാന്നിധ്യം അപകടകരമായി ഉയർന്നത്. കാരണക്കോടം ഡിവിഷനിലെ ശാന്തിപുരം കോളനിയിൽ നടത്തിയ പരിശോധനയിൽ 10 മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലത്ത് മാത്രം കണ്ടെത്തിയ കൂത്താടികളുടെ എണ്ണം 93.3%. കൊതുകുജന്യ രോഗങ്ങളുടെ ഭീതിയിൽ 2000-ൽ അധികം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് മാത്രം കഴിയുന്നത്. മലിനജലത്തിൽ മുട്ടയിട്ട് പെരുകുന്ന ക്യൂലെക്സ്, വെസ്റ്റ് നൈൽ പനി, മന്ദരോഗം, മസ്തിഷ്കവീക്കം എന്നീ രോഗാണുക്കളുടെ വാഹകരാണ്. മലിനജലം നിറഞ്ഞ കൊച്ചി നഗരത്തിലെ ഓടകളിലും തോടുകളിലും ഇത്തരം കൂത്താടികൾ നിമിഷം പ്രതി പെരുകുകയാണ്. വ്യക്തിശുചിത്വവും ജാഗ്രതയുമാണ് പ്രധാന പ്രതിരോധമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പകർച്ചവ്യാധി പ്രതിരോധ യൂണിറ്റിന്റെ പരിശോധനയിൽ വെസ്റ്റ് നൈൽ വൈറസ് ബാധയുള്ള കൊതുകിനെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അലേർട്ടാകേണ്ടതുണ്ട്. നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും നമ്മൾ അലേർട്ടാകേണ്ടതുണ്ട്. കാര്യം അത് ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞാൽ മലിനജലത്തിൽ ആണ് അത് പെറ്റുപെരുകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം കളക്ഷൻസ് നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കേണ്ടതുണ്ട്. നഗരസഭാ ആരോഗ്യ വിഭാഗം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ വേനൽ കൊച്ചി നഗരവാസികളെ മാരക രോഗങ്ങളിലേക്ക് തള്ളിയിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാലിന്യ നീക്കം കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയേ മതിയാകൂ. ക്യാമറമാൻ രമേശ് മണിക്കൊപ്പം ആശാ ജാവേദ്, മനോരമ ന്യൂസ്, കൊച്ചി.